മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന കടലുണ്ടി പുഴയിലൂടെയുള്ള ഒരു തോണി യാത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നല്ല അടിപൊളി കണ്ടൽക്കാടുകളും ദേശാടന പക്ഷികളൊക്കെ ആസ്വദിച്ചുള്ള ഒരു യാത്രയാണിത്. ഇതാണ് നമ്മൾ പോകുന്ന തോണി. ഒരു തോണിക്ക് 800 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അത് എത്ര പേരുണ്ട് അത്ര പേരും ഷെയർ ചെയ്യുക. ഒരു തോണിയിൽ മാക്സിമം 8 പേരാണ് ഇവർ അലോ ചെയ്യുന്നത്. ഇവിടുത്തെ വേറൊരു ആകർഷണമാണ് ഈ ഒരു റെയിൽ പാളത്തിന് താഴെയുള്ള ഒരു യാത്ര. ഇത് പഴയ റെയിൽവേ ട്രാക്കാണ്, പുതിയത് തൊട്ടടുത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്താണ് 2001 ട്രെയിൻ അപകടം നടന്ന പാളവും. ഇവിടെ ഒരുപാട് തുരുത്തുകളുണ്ട്. ഈ തുരുത്തുകളെ പരസ്പരം യോജിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് തുരുത്തുകളെ പരസ്പരം യോജിപ്പിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ കണ്ടൽ ചെടികളുടെ ഉള്ളിലൂടെ ഉള്ള ഈ ഒരു തോണി യാത്ര. അതായത് വേലിയേറ്റവും വേലിയേറക്കനുസരിച്ചായിരിക്കും നമ്മൾ യാത്ര. കാരണം വെള്ളം കൂടുതലുള്ള സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ, കുറവുള്ള സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ പോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളാരെയും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആളെ വിളിച്ചിട്ട് വെള്ളം ഉണ്ടോ ഇല്ല എന്നൊന്ന് കൺഫേം ചെയ്തിരുന്നു വരാൻ. പല സമയത്തും പല പോലെയാണ് ഇതിൻ്റെ വെള്ളം നിൽക്കുന്നത്. വെള്ളം കൂടുതലുള്ള സമയത്ത് മാത്രമേ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് വെള്ളം ഉണ്ടാവില്ല. രണ്ടായിരത്തി 2001 ട്രെയിൻ അപകടം നടന്ന അന്ന് സമയത്തുള്ള ട്രെയിനിൻ്റെ ബ്രിഡ്ജാണ് ഈ കാണുന്നത്, റെയിൽവേ ബ്രിഡ്ജാണ് ഈ കാണുന്നത്.
അതെല്ലാം മാറ്റിയിട്ട് പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതായിരുന്നു ബ്രിഡ്ജ് അന്നത്തെ. അന്നത്ര 55 ആളങ്ങൾ മരിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് ഈ ഒരു പാലം, കടലുണ്ടി പാലം. ഈ കടലുണ്ടി പാലത്തിന് താഴെയാണ് ഈ കടലും പുഴയും കടലുണ്ടി പുഴ ഒന്നാവുന്ന സ്ഥലം. ഇവിടെ താഴെ ഇറങ്ങിയാൽ നമ്മൾ അടിപൊളി കാഴ്ചകളുണ്ട്. നല്ല താഴത്തെ ഈ പാറക്കെട്ടുകളുടെ ഉള്ളിലൂടെയുള്ള നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. ഇവിടുത്തെ വേറൊരു ആകർഷണമാണിത്.